അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അന്തു നമ്മുടെ എല്ലാ സംഘട കുടുംബത്തിന്റെ പരിപാടികൾക്ക് വേണ്ടി അദ്ദേഹം എല്ലാ ശ്രമങ്ങളും നടത്തി പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും നമ്മുടെ നാടുകളിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന്റെ ഒരു വീട് എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലെങ്കിലും നമ്മുടെയൊക്കെ സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും ഉമറാക്കളുടെയും ഒക്കെ ആഗ്രഹം അദ്ദേഹത്തിന്റെ നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹം വരികയും അൽഹംദുലില്ലാ അതിന് ബഹുമാനപ്പെട്ട ആതുർത്തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ അതിന് നേതൃത്വം നൽകുകയും ശ്രമിക്കുകയും ചെയ്തപ്പോൾ നല്ല ഒരു വീട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർ നിർവഹിക്കപ്പെടുകയാണ്. ഇൻഷാഅല്ലാ ആ ധന്യ മുഹൂർത്തത്തിന്റെ ഒരല്പസമയങ്ങൾക്ക് ശേഷം ആ വേള ഇവിടെ നാം അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നാട്ടിലെ എസ് എസ് എഫിന്റെ മഹല്ല് യൂണിറ്റ് സമ്മേളനം, ആ സമ്മേളനത്തിൽ നേരത്തെ ആരംഭിച്ച് ബഹുമാനപ്പെട്ട മഹദിയുടെ ഉമ്മയായ ബഹുമാനപ്പെട്ട മണവാട്ടി ബീവി ഉമ്മയുടെ ആ ദർഗാ സിയാറത്ത് ചെയ്തുകൊണ്ട് ഇവിടെ അതിന് തുടക്കം കുറിക്കുകയും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അതിന് നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ ആദർശം എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട റഫീസ് സൈദിയും അതുപോലെ തന്നെ ഹംസ മിസ്ബായി ഓട്ടപ്പെടവും അവരൊക്കെ നമുക്ക് വലിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ ആ ധന്യ മുഹൂർത്തത്തിന് വേണ്ടി അഥവാ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഖൈദു സമാൻ കാന്തപുരം എ പി ഉസ്താദിന്റെ ആ തിരുകരങ്ങളെ കൊണ്ട് നമ്മുടെ സാന്ത്വന വീട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി നാം എല്ലാവരും കാതോർത്തുകൊണ്ട് നാം വളരെ ആവേശമായി ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ പ്രത്യേകിച്ച് നമ്മുടെ അന്തുവിന്റെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ സ്വാഗതങ്ങളും നിങ്ങൾക്ക് അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ അന്തു അദ്ദേഹത്തിന്റെ ആ മനസ്സിലെ നീറുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ അതൊക്കെ ഇൻഷാഅല്ലാ സഫലീകരിച്ച് കിട്ടണം. അതിനുവേണ്ടി നാം ചെയ്യുന്ന, നാം നൽകുന്ന, നാം നടത്തുന്ന ഏറ്റവും വലിയ സഹായമാണ് നമ്മുടെ ദുആ. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ മുഅ്മിനിന്റെ ആയുധം, ഏറ്റവും വലിയൊരു ആയുധം പ്രാർത്ഥനയാണ്, ദുആയാണ്. നമ്മുടെ പാതിരാരാത്രികളിൽ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് അതുപോലെ തന്നെ ദുഹാ നമസ്കാരത്തിന് ശേഷം മറ്റ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട അന്തുവിന് ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ ദുആ എന്ന് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്തിനു വേണ്ടി? ഒരിക്കലും ആ പ്രിയപ്പെട്ട പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മനസ്സിന് അദ്ദേഹത്തിന്റെ ആ കർമ്മോത്സവമായ ആ പ്രവർത്തനത്തിന് ഒരിക്കലും കോട്ടം വരാൻ പാടില്ല. അദ്ദേഹത്തിന് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണം. അദ്ദേഹം കിടന്ന കിടപ്പിൽ 18 വർഷമായി അദ്ദേഹം ആ ഒരു ബെഡിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം ഓടി നാടുവീളെ നടക്കുമ്പോഴും പായുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുമ്പോഴും പ്രിയപ്പെട്ട അന്തുവിനുമുണ്ട് ഒരാഗ്രഹം. ആ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കണം. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്തുവിന്റെ വീട് കൂടി അന്തുവിന്റെ നാം നൽകുന്ന ആ വീട് അതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഇവിടെയുള്ള പ്രവർത്തകർ അതൊന്ന് ഭംഗിയായി ഇവിടെ നടത്തണമെന്ന് ഒരുപാട് ദിവസങ്ങളായി ഇവിടെയുള്ള മുസ്ലിം ജമാഅത്തിന്റെ കരുത്തുറ്റ നേതാക്കൾ, SOESന്റെ നേതാക്കൾ, SSFന്റെ നേതാക്കൾ ഒരുപാട് ദിവസങ്ങളായി രാത്രിയും പകലുമില്ലാതെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും അതിൽ നിന്നും വകവെക്കാതെ കുടുംബത്തിന്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊന്നും വകവെക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട അന്തു ആ അന്തുവിന്റെ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹത്തിന് നൽകി പിന്നെയാകാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടി കടഞ്ഞ് ശ്രമിക്കുന്ന ഒരുപാട് നേതൃത്വങ്ങളുണ്ട്, ഒരുപാട് പണ്ഡിത മഹത്തുക്കളുണ്ട്, ഒരുപാട് സയ്യിദന്മാരുണ്ട്. നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ ബഹുമാന
പ്രധാനപ്പെട്ട ആദോർത്തങ്ങൾ ഇന്ന് ഈ വെള്ളിയാഴ്ച ഞാൻ നീക്കി വെച്ചത് എന്റെ പ്രിയപ്പെട്ട അന്തുവിന് വേണ്ടിയാണെന്ന്. ഇതുപോലത്തെ ഒരു സയ്യിദ് മാത്രമല്ല, ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ, ഒരുപാട് സയ്യിദന്മാർ ഇവിടെ വേദിയിൽ ബഹുമാനപ്പെട്ട കേസം തങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിത മഹത്തുക്കളും സയ്യിദന്മാരും പ്രിയപ്പെട്ട അന്തുവിന് വേണ്ടി എന്റെ ഒരു ദിവസം, എന്റെ ഒരു മണിക്കൂർ, എന്റെ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ നീക്കി വെക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട അന്തുവിന് വേണ്ടി സമയങ്ങൾ, അതുപോലെ തന്നെ ദിവസങ്ങൾ, അതുപോലെ തന്നെ എല്ലാം നീക്കി വെച്ചുകൊണ്ട് ഈ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ അന്തുവിന്റെ പണം കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടുകൊണ്ടോ അല്ല, ആ അന്തു അഹ്ലു സുന്നയുടെ ആദർശത്തിന് വേണ്ടി, അഹ്ലു സുന്നയുടെ ആദർശം ഇവിടെ വളർന്ന് പന്തലിച്ച് കാണണം. നമ്മുടെ മഹല്ല് അഹ്ലു സുന്നയുടെ മഹല്ലായി മാറണം. അതിന് വേണ്ടി ഇവിടെ ശ്രമിക്കുകയും അൽഹംദുലില്ലാ നമ്മുടെ ഈ പയ്യത്ത് വേല് ചുറ്റുഭാഗത്തുള്ള മഹല്ലുകളിൽ ഉറൂസുകളും വയലുകളും ക്യാമ്പുകളും അതുപോലെ തന്നെ പടം ക്ലാസ്സുകളും ഒക്കെ നടക്കുമ്പോൾ അങ്ങകലെ മലപ്പുറത്തു നിന്നും കൊല്ലത്തു നിന്നും അതുപോലെ തന്നെ കർണാടകത്തു നിന്നും ഒക്കെ പണ്ഡിത മഹത്വക്കളെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടി അന്തുവിനെയാണ് ഏൽപ്പിക്കുക. കാരണം നമുക്കാർക്കും പരിചയമില്ലാത്തത് കൊണ്ട് അല്ല, അന്തു അന്തു വിളിച്ചാൽ ഏത് മഹല്ലിലേക്കും നമ്മുടെ പണ്ഡിത മഹത്വക്കൾ പാഞ്ഞെത്തും, അവർ ഓടിയെത്തും. ആ അന്തുവിനെ അന്തു ചിലപ്പോൾ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ നെറ്റിലൂടെ അദ്ദേഹം പരിചയപ്പെട്ട് പണ്ഡിത മഹത്വക്കളുമായി ഞാൻ അന്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പണ്ഡിതനോടോ സയ്യിദനോടോ അഭിമുഖമായി സംഭാഷണം നടത്തി, പക്ഷേ അന്തുവിനെ നേരിട്ട് കാണുമ്പോൾ അവർ സ്തംഭിച്ചു പോവുകയാണ്, അവർ മുഖത്ത് കൈവെക്കുകയാണ്. ഈ പ്രവർത്തകനെ കണ്ടാണോ അല്ലെങ്കിൽ ഈ പ്രവർത്തകനോടാണോ ഞാൻ 5 മിനിറ്റ് സംസാരിച്ചത് അല്ലെങ്കിൽ ഏറെ നേരം സംസാരിച്ചത്, ഈ കിടന്ന കടപ്പിലാണോ ഞാൻ സംസാരിച്ചത് എന്ന് അവര് മൂബത്ത് കൈവച്ചു പോകുന്നു. നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ആദൂർത്തങ്ങൾ, ബഹുമാനപ്പെട്ട റഫീഖ് സൈദ് ഉസ്താദ്, ഇങ്ങനെ ഒരുപാട് അന്തുവിനെ അറിയുന്ന, അന്തുവിനെ എല്ലാം അറിയുന്ന, മനസ്സിലാക്കിയ എല്ലാ സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കും പറയാനുള്ളത് ഇത് മാത്രമാണ്. അന്തുവിനെ ഫോണിൽ സംസാരിച്ച ആളുകൾ അദ്ദേഹം നല്ല ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായി കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെ നിർബന്ധം അനുസരിച്ച് അന്തുവിനെ കാണണം, ഒന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥന നടത്തി കൊടുക്കണമെന്ന് നമ്മുടെ പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും അവര് അപേക്ഷിച്ചപ്പോൾ ആ അന്തുവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഈ അന്തുവിനെ ഇതുപോലെ അന്തുവിനെയാണ് അന്തുവിനെ അല്ല ഞാൻ സംസാരിച്ചത്, ഒരു സുഖമകനായ അല്ലെങ്കിൽ നല്ലവരി ചെറുപ്പ നല്ലവരി ആരോഗ്യമുള്ള ആ ഒരു അന്തുവിനോടായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി വരുമ്പോൾ അവരുടെ എല്ലാ ചിന്തകളും തെറ്റി, എല്ലാ മനസ്സിലിരിക്കുന്ന എല്ലാ മനസ്സിലുള്ള ഉള്ളിലുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച് അവർ അന്തുവിന്റെ വീട്ടിലെത്തുമ്പോൾ അൽഹംദുലില്ലാഹ് ഇതുപോലത്ത ഒരുപാട് പ്രവർത്തകരുടെ ആ സഹായങ്ങളെ കൊണ്ട് അന്തുവിന്റെ വീട്ടിലെത്തുമ്പോൾ അവർ നെടുവീർപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ അന്തുവിനോടാണ് ഞാൻ സംസാരിച്ചത്, ഈ അന്തു വിളിച്ചത് കൊണ്ടാണോ ഞാൻ നാട്ടിൽ വന്നത്, വലിയൊരു പണക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത്. ഒരു 18 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് നട്ടെല്ലിന്റെ പരിക്കേറ്റ് അദ്ദേഹത്തിന്റെ ഒരുപാട് ചികിത്സ നടത്തി, പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനമാണ് ഈ കിടപ്പ് എന്നുള്ളത്. പക്ഷേ നേരത്തെ ഉസ്താദ്മാർ ഓർമ്മപ്പെടുത്തി, സയ്യിദ്മാർ ഓർമ്മപ്പെടുത്തി, ഒരുപാട് തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ് അന്തുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് സയ്യിദന്മാരുടെ, 1000 കണക്കിന് പണ്ഡിതന്മാരുടെ, 10,000 കണക്കിന് ഉമറാക്കളുടെ, ഉലമാക്കളുടെ, അതുപോലെ തന്നെ 100,000 കണക്കിന് പ്രവർത്തകരുടെ ദിവസങ്ങളോളമുള്ള പ്രാർത്ഥനയാണ് അന്തുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ആഫിയത്ത് ആരോഗ്യം തിരിച്ചു നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദവർഗൽ നമുക്ക് വേണ്ടി അല്പം നസീഹത്തുകൾ നൽകുന്നു, അതിന്റെ വേണ്ടി ക്ഷണിക്കുന്നു.